ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഈദ് വ്ളോഗാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈദിൻ്റെ ഉള്ള വിശേഷങ്ങളും കുറച്ച് വിശേഷങ്ങളും പിന്നെ അതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം. വ്ളോഗ് എടുക്കുമ്പോൾ എപ്പോഴും എനിക്ക് പറ്റുന്നൊരു കാര്യമാണ്, പല കാര്യങ്ങളും ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു പോകും. അപ്പം കുറേ കാര്യങ്ങൾ ഈ തവണയും മറന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ടുള്ളൊരു വ്ളോഗാണിത്. നിങ്ങൾ കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പം പെരുന്നാളിൻ്റെ ദിവസമുള്ളതും പിന്നെ അതിൻ്റെ തലേ ദിവസമുള്ള പ്രിപ്പറേഷൻസൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കേക്കിനുള്ള സാധനങ്ങളൊക്കെ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. ഇതൊക്കെ ഒരുപാട് നാളായി ഉപയോഗിച്ചിട്ട്, കാരണം ഞാനിപ്പോൾ അധികം ഫുഡും അങ്ങനത്തെ ഐറ്റംസൊന്നും ഉണ്ടാക്കാറില്ല സ്പെഷ്യലായി. അത് കുറച്ച് സമയം നോക്കിയതിന് ശേഷം ഞാൻ പോയി നിസ്കരിച്ചു. ഇതുവരെ ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതാ നല്ല ഇരുട് മൂടി നല്ല കാർമേഘങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ഞങ്ങൾ നോമ്പ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നോമ്പ് തുറക്കുമ്പോഴേക്കുള്ള പത്തിരിയും കറിയൊക്കെ റെഡിയാക്കുകയാണിത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ അതന്നെ കഴിക്കാമെന്ന്, സാൻഡ്വിച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് എടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. സാൻഡ്വിച്ച് റെഡിയാക്കിയെങ്കിലും ഞാൻ പത്തിരിയും ചിക്കനും തന്നെയാണ് കഴിച്ചത്. സാൻഡ്വിച്ച് രാത്രി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് രാത്രി ഉമ്മ കുറച്ച് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാണ്. ഇത് നമ്മുടെ പുതിയ മെഷീനാണ്, കഴിഞ്ഞ ബ്ലോഗിൽ ഇത് അൺബോക്സ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സമയത്ത് ഞാൻ നാളേക്കുള്ള ഡ്രസ്സൊന്ന് അയൺ ചെയ്ത് വെക്കുകയാണ്. ഇത് ഒരു വൈറ്റ് ടീഷർട്ടാണ് ഞാൻ ഇടുന്നത്, ഒരു ജീനും ടീഷർട്ടും ആണ്. സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. അപ്പോൾ അതൊന്ന് അയൺ ചെയ്യാണ്.
അപ്പോൾ രാത്രി ഫുഡ് കഴിക്കുന്ന സമയം ഞാൻ സാൻഡ്വിച്ചാണ് കഴിച്ചത്. അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം കസ്റ്റേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഉമ്മയാണ് കസ്റ്റേർഡ് ഉണ്ടാക്കൽ. മിക്ക പെരുന്നാളിനും ഇവിടെ ഉണ്ടാക്കുന്നതാണ് കസ്റ്റേർഡ്. അപ്പോൾ അത് റെഡിയാക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കസ്റ്റേർഡ്. ഫ്രൂട്ട് കസ്റ്റേർഡാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് വെച്ചിട്ട് പുഡിങ്ങൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ കേക്കിനുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനത് പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഡിസൈൻ ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തത്. ഈ ഒരു ഡിസൈനാണ് കാരണം ഇത് പെട്ടെന്ന് കഴിയും, വളരെ ഈസിയാണ്, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഫിനിഷിംഗ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പം അതാണ് കൊടുത്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അടുത്ത പരിപാടി ഇവിടെ ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണിത്. കേക്കൊക്കെ ഉണ്ടാക്കി, കേക്ക് എന്നല്ല എന്തോ ഫുഡ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ടാവും കേൾക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കഴുകി വെക്കണം. അപ്പോൾ ഇത് ഞാൻ ഉമ്മക്ക് കസ്റ്റേർഡിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് കൊണ്ടു കൊടുക്കുകയാണ്. ഏകദേശം കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക്. അപ്പോൾ അതിനുശേഷം കുറേ സാധനങ്ങൾ എടുത്ത് വെക്കാണ്ടായിരുന്നു. നമ്മൾ കേക്കിനാവശ്യമുള്ള കളറും പിന്നെ മൈദ, ബേക്കിംഗ് പൗഡർ, അങ്ങനെ കുറേ ഐറ്റംസ് അതിൻ്റെ സ്ഥാനത്ത് തന്നെ എടുത്ത് വെക്കാണ്ടായിരുന്നു. ഒക്കെ ടേബിളിലേക്ക് ഞാൻ വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തിരിച്ച് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഒക്കെ എടുത്ത് വെച്ച് ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ആക്കാനാണുള്ളത്. അപ്പോൾ അതും കഴിഞ്ഞു. ആ സമയത്ത് ഉമ്മ ചിക്കനും കാടയൊക്കെ കേക്കി വെച്ചു. അതിൽ മസാല പരട്ടാണ് രാത്രി തന്നെ എല്ലാം ചെയ്ത് വെക്കുകയാണ്. അടുത്തത് വെജിറ്റബിൾസിൻ്റെ പണിയാണുള്ളത്. അപ്പം വെജിറ്റബിൾസൊക്കെ റെഡിയാക്കണം. അപ്പം ഞാൻ റൂമിലേക്ക് പോയി എനിക്ക് സ്കിൻ കെയറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പോവുകയാണ് ഇനി. എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ കസ്റ്റേർഡിൽക്കുള്ള ഫ്രൂട്ട്സാണ് ഇതൊക്കെ. പിന്നെ ഇതൊക്കെ വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിലൊക്കെ തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നു. കിടന്നപ്പോൾ ഏകദേശം 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഈദിൻ്റെ മോർണിംഗ് ആണ്. അപ്പം ഇന്നലെ ഉറങ്ങുമ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അത് രാവിലെ ആയപ്പോഴും വന്നില്ല. അപ്പോൾ കസ്റ്റേർഡൊക്കെ ഫ്രിഡ്ജിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പുറത്തെടുത്ത് വെക്കുകയാണ്. ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ അതിന് ടേസ്റ്റ് മാറിപ്പോകും എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പുറത്തെടുത്ത് വെച്ചതാണ്. അത് കഴിഞ്ഞ ശേഷം ഞാനിവിടെ അപ്സ്റ്റെയറിലുള്ള ആ ഒരു മേക്ക് ഓവർ ചെയ്ത ഏരിയയിൽ അവിടുത്തെ മാറ്റ് കഴുകാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ച് അവിടെ തന്നെ വിരിക്കുകയാണ് ഇപ്പം. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഈദ് പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പം ഈദിൻ്റെ മോർണിംഗ് ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഉറങ്ങിയിട്ട് വന്ന മൂഡിലാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് ഇനി കാണുക ഇൻഷാല്ലാ. അപ്പോൾ ഇപ്പം രാവിലെ തന്നെ ഇവിടെ കറണ്ടില്ല, കറണ്ട് പോയിട്ട് ഇന്നലെ രാത്രി പോയതാണ്. അപ്പോൾ മൊത്തം പണി വളിക്കെടുക്കുകയാണ്. കറണ്ട് വരുമെന്ന് വിചാരിക്കാം. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ചിലപ്പം പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരിക. എന്നാലും എല്ലാവർക്കും ഞാൻ വിഷ് ചെയ്യുകയാണ്.
ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികളാണുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ എടുക്കുകയാണ്. ഇതൊക്കെ വാഷ് ചെയ്യാനിട്ടിട്ട് ഇവിടെയൊക്കെ വേറെ ബെഡ്ഷീറ്റ് വിരിക്കണം. സമയം ഉമ്മ കിച്ചണിൽ ചിക്കൻ പൊരിക്കുക, ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലൊക്കെ ആണ്. ഞാൻ പിന്നെ ടീപ്പോയും ടേബിളും ഗ്ലാസ്സൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ വാഷ് ബേസിൻ്റെ അടുത്തുള്ള ടവലൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അതിനുശേഷം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. പത്തിരിയും ബീഫും ആയിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനു മുമ്പ് ചെറിയ കട്ടനും പലഹാരം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുളിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് മേക്കപ്പ് ടൈമാണ്. അപ്പം കുറച്ച് മേക്കപ്പ് ഇടാന്ന് വിചാരിച്ചു. കാരണം ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും മേക്കപ്പ് ഇട്ടാൽ. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്, പക്ഷേ ഫോട്ടോയിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ റെഡി ആയി കഴിഞ്ഞാൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഇനി അടുത്ത വീട്ടിലൊക്കെ പോകണം. പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വരും. അപ്പം അങ്ങനെയൊക്കെ ആണ്. പിന്നെ എന്നും രാത്രി പെരുന്നാൾ രാവിനെ എല്ലാവരും മൈലാഞ്ചിടാൻ വരണ്ടായിരുന്നു കസിൻസൊക്കെ, പക്ഷേ ഇത്തവണ ആരും വന്നില്ല. സാധാരണ ഞാൻ മൈലാഞ്ചിടാറില്ല, പക്ഷെ അവരൊക്കെ ഇടുന്നത് കാണുമ്പോൾ ഞാനൊന്ന് ഇട്ട് പോവാറുണ്ട്. അപ്പോൾ അവർ വരാത്തത് കൊണ്ട് ഞാൻ ഇട്ടില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല മൈലാഞ്ചിടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് അവരൊക്കെ ഇവിടെ വന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പായസം എടുക്കുകയാണ്. ചെറുപയർ പരിപ്പ് പായസമാണ് നമ്മൾ ഉണ്ടാക്കിയത്. സാധാരണ സേമിയ പായസമായിരുന്നു ഉണ്ടാക്കല്, ഇത്തവണ ഇതാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാനും ഒരു ഗ്ലാസ് കുടിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഒരു ജീനും ഒരു ടീഷർട്ടും ആണ്. പിന്നെ അതിന് സ്ലീവിന് വേണ്ടിയിട്ട് ഒരു ഇന്നർ ടോപ്പ് ഇട്ടതാണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത ചേപ്പൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വന്നാരെ പിന്നെ അബ്യൂസിൻ്റെ വീട്ടിലേക്കൊക്കെ പോവുകയാണ്. പിന്നെ അമ്മേൻ്റെ ആടെയും മറ്റേ സിസ്റ്ററുടെ വീട്ടിലേക്കൊക്കെ പോകണം. അപ്പം അങ്ങനെ പോവുകയാണിപ്പം. അപ്പോൾ ഈ ഒരു ദിവസം പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ എന്നോട് മറന്നുപോയിട്ടുണ്ട്. കാരണം ഞാൻ വ്ളോഗ് എടുക്കുന്നത് എന്നോട് മറന്നു. എനിക്ക് വ്ളോഗ് അത്ര ഒരു വശമല്ല എടുക്കാനൊന്നും. അപ്പം കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നു പോവാറുണ്ട്. അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഓർമ്മ കിട്ടുമ്പോൾ ഷൂട്ട് ചെയ്യുന്നതാണ് ഞാൻ ഈ ഒരു ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് മഴയത്തൊക്കെ കുടുങ്ങി കയറി നിൽക്കുകയാണിപ്പം. അപ്പം നല്ല മഴ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവും, പിന്നെ വീണ്ടും മഴ പെയ്യും. അപ്പോൾ മഴ പെയ്ത സമയത്ത് ഒരു കടയിൽ കയറി നിൽക്കുകയാണിത്. പിന്നെ പോകുമ്പോഴും ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് തന്നെയാണ് പോയത്. നല്ല രസമല്ലേ മഴയത്ത് ബൈക്കിൽ പോകാനായിട്ട്. അപ്പം ചെറിയ മഴ ഒന്നും കാര്യമാക്കിയില്ലായിരുന്നു. അപ്പോൾ വീട്ടിലെത്തി. പിന്നെ ഞാൻ കസ്റ്റേർഡ് കഴിക്കുകയാണ്. രാവിലെ വന്നവർക്കൊന്നും ഇത് കൊടുക്കാൻ പറ്റില്ല, കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇത് സെറ്റായില്ലായിരുന്നു. പിന്നെ കറണ്ടൊക്കെ വന്നവരെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താണ്. അപ്പം ഞാനത് കുറച്ച് കഴിക്കുകയാണ്. അപ്പോൾ രാത്രി കുറേ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവരുടെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ അവർ പോയി. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർ കുറേ കഴിഞ്ഞാരാണ് പോയത്. അവരുമായിട്ട് തള്ളിങ്ങാന് കുറേ ടൈം അങ്ങനെ പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. കുറേ കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്യാത്തതുണ്ട്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇത് വ്ളോഗ് അല്ല ഇത്, എങ്കിലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം അതൊക്കെ ആണ്. പിന്നെ ഇവിടെ ഫുഡ് ഞാൻ പറഞ്ഞത് ഇന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് രാത്രിയാണ് കഴിച്ചത്. ഞാൻ അബ്യൂസിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്.